നിലമ്പൂർ മാവോയിസ്റ്റ് വധത്തിൽ പോലീസ് വാദം പൊളിയുന്നു. വധവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് പരിശോധനയിൽ മാവോയിസ്റ്റ് കൂടാരങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്താനായില്ലെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. AK-47 തോക്കുകളും ലൈറ്റ് മെഷീൻ ഗണ്ണും ഉപയോഗിച്ച് മാവോയിസ്റ്റുകൾ വെടിയുതിർത്തു എന്നായിരുന്നു പോലീസ് ഭാഷ്യം. പരിശോധനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ന് ലഭിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ കരുളായി വനമേഖലയിൽ നടന്ന മാവോയിസ്റ്റ് വധവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. AK-47 തോക്കുകൾ, LMG എന്നറിയപ്പെടുന്ന ലൈറ്റ് മെഷീൻ ഗൺ, കാർബൺ തുടങ്ങിയവ മാവോയിസ്റ്റുകൾ ഉപയോഗിച്ചുവെന്നായിരുന്നു കുപ്പു ദേവരാജന്റെയും അജിതയുടെയും വധത്തിന് പിന്നാലെ പോലീസ് ഭാഷ്യം. എന്നാൽ മാവോയിസ്റ്റ് കൂടാരങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മരുന്നുകൾ, സോളാർ പാനൽ, ടെന്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവയാണ് കണ്ടെടുക്കാനായത്. മാവോയിസ്റ്റ് ആശയങ്ങളുള്ള പുസ്തകങ്ങളും കൊടികളും വസ്ത്രങ്ങളും ഇതോടൊപ്പമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവരോടൊപ്പമുണ്ടായിരുന്ന മറ്റ് മാവോയിസ്റ്റുകൾ ആയുധങ്ങൾ കടത്തിയെന്ന പോലീസ് വാദം തെറ്റാണെന്ന് വധത്തിനെതിരെ നിലപാടെടുത്ത മനുഷ്യാവകാശ പ്രവർത്തകർ നേരത്തെ ആക്ഷേപമുന്നയിച്ചിരുന്നു. വെടിവയ്പ് നടന്ന സ്ഥലത്തു നിന്ന് ഒരു പിസ്റ്റൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ചികിത്സയെ തുടർന്ന് വിശ്രമത്തിലായിരുന്നവരാണ് കൊല്ലപ്പെട്ടതെന്ന വിശദീകരണം കൂടുതൽ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന തെളിവുകൾ. മാവോയിസ്റ്റുകളെ വധിച്ചതിൽ CPM കടുത്ത വിമർശനം CPI നടത്തിയിരുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.